विवाद पिवते एल डी एफ स्थाना डॉक्टर सिंधु मोल जेकब प्रचार आरंभच मंडल प्रादेशिक तर्क नेतृत्व परहरीम डॉक्टर सिंधु मोल जेकब 24 पर सीपीएम संस्थान नेतृत्व अनुमति केरला कांग्रेस एम स्थानाथियाय पिवते इकुरी अटिमरी सिंधु मोल आत्म विश्वास प्रकटिपु पिवत सजु देवसे तैयार ऋपे नाम कड़पू പിറവത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അവരോട് തന്നെ പിറവത്തെ പ്രതീക്ഷകൾ ചോദിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി അംഗമാണ്, പിറവം പോലെ ഒരു പുതിയ മണ്ഡലത്തിലേക്കാണ് എത്തുന്നത്. എത്ര തോതിലുള്ള ആത്മവിശ്വാസമുണ്ട്, എന്തെല്ലാമാണ് പ്രതീക്ഷകൾ? തീർച്ചയായും വലിയൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം പിറവം മണ്ഡലം ഒരിക്കലും നമുക്ക് അന്യമല്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളായിട്ട് ജനപ്രതിനിധികളായിട്ട് ജയിച്ച ഒത്തിരി ജനപ്രതിനിധി എം ജെ ജേക്കബിനെ പോലുള്ള ആളുകളുണ്ട്. അതുപോലെ സംഘടനാ സംവിധാനം ഇവിടെ വളരെ ശക്തമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഒരു തുടർഭരണം വേണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. മതേതരത്വം നിലനിർത്തുന്നതിന്, അതുപോലെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ഒരു നവകേരള പുനഃസൃഷ്ടി എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു തുടർഭരണം വരുന്നതിന് ഈ മണ്ഡലം നമുക്ക് ജയിച്ചേ പറ്റുള്ളൂ. തീർച്ചയായും നമുക്ക് ജയിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ മണ്ഡലത്തിൽ പരിചയം കുറവാണ് എന്ന് എതിരാളികൾ പറഞ്ഞാൽ എന്ത് മറുപടി പറയും? ഈ മണ്ഡലത്തിൽ പരിചയക്കുറവില്ല. ഇതെൻ്റെ നാട് തന്നെയാണ്. ഞാൻ കൂത്താട്ടുളങ്കാരിയാണ്. തീർച്ചയായിട്ടും ഞാൻ വളർന്നതും ജനിച്ചതും അതുപോലെ ഒത്തിരിയേറെ ബന്ധങ്ങളും എല്ലാം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പിന്നെ ഉഴുവൂരെന്ന് പറയുന്നത് നമ്മുടെ പിറവം മണ്ഡലത്തിൽ നിന്നും നിസ്സാര കിലോമീറ്റർ 4 കിലോമീറ്റർ അപ്പുറയാണ് എൻ്റെ വീട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അന്യല്ല. സ്വാഭാവികമായും പല വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുന്നു, അതിന് താങ്കൾക്ക് മറുപടി ഉണ്ടാകും. കാരണം ഇവിടെ വന്ന് കുറേയധികം പ്രാദേശിക തലത്തിലുള്ള വിവാദങ്ങളാണ്, അതെല്ലാം പരിഹരിച്ച് ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണോ പറഞ്ഞത്? ഇവിടെ ഇപ്പോൾ നിലവിൽ വിവാദങ്ങളൊന്നും ഉള്ളതായി തോന്നുന്നില്ല. എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിലും അത് പാർട്ടിയും സംഘടനാ നേതൃത്വവും മുന്നണിയും അതെല്ലാം പരിഹരിച്ചുകൊള്ളും, അതിന് യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം കൂടി, അതായത് താങ്കൾ സി പി എമ്മിൻ്റെ അംഗമായിരുന്നു, ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ രണ്ടില ചിഹ്നത്തിലാണ് ജനവിധി തേടുന്നത്. ഇത് ഒരു ചർച്ച, ഇത് സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ചർച്ചയുണ്ട്, ഇതിനോടുള്ള ഒരു മറുപടി എന്താണ്? ഞാൻ കഴിഞ്ഞ 2005 കാലഘട്ടം മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സാരഥിയായിട്ടാണ് മത്സരിച്ച് സ്ഥാനാർത്ഥിയായിട്ടാണ്. തീർച്ചയായും ആ കാലഘട്ടം മുതൽ ഇന്ന് ഈ ഇപ്പോൾ വരെ 4ാം ടേമിലാണ് എൽ ഡി എഫ് സ്വതന്ത്രയാണ്. ഇപ്പോൾ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പാർട്ടി നേതൃത്വവും അതായത് സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ കേരള കോൺഗ്രസ് ചെയർമാനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹപ്രകാരം തന്നെയാണ് ഇവിടെ നമ്മുടെ പിറവം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ പ്രഖ്യാപിച്ചത്. എന്തൊക്കെയായാലും പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞാലും നിറഭേദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. Number 1 election channel 24.